നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുജറാത്ത് മോഡൽ എന്ന് കേൾക്കുമ്പോൾ പുച്ഛത്തോടെ മുഖം തിരിച്ചിരുന്ന സി പി എമ്മും ഇടതുപക്ഷവും പതുക്കെ ആ നിലപാട് മാറ്റുകയാണ്. വികസനത്തിൻ്റെ ഗുജറാത്ത് മോഡൽ പഠിക്കാനും നല്ല പാഠങ്ങൾ സ്വാംശീകരിക്കാനും ഒടുവിൽ പിണറായി വിജയൻ സർക്കാർ തയ്യാറാവുകയാണ്. ഇതിനായി ചീഫ് സെക്രട്ടറി നാളെ നേരിട്ട് ഗുജറാത്തിലെത്തും. വൻകിട പദ്ധതികൾ തമ്മിലുള്ള ഏകോപനം സാധ്യമാക്കുന്ന ഡാഷ്ബോർഡ് സിസ്റ്റത്തെക്കുറിച്ച് ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഈ സംഘം പഠിക്കും, വിലയിരുത്തും. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം. വികസനത്തിൻ്റെയും വ്യവസായങ്ങളോടുള്ള സമീപനത്തിൻ്റെയും കാര്യത്തിൽ എന്തുകൊണ്ട് ഈ മനം മാറ്റും? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. കേരളം ഗുജറാത്തിൽ നിന്ന് പഠിക്കേണ്ടത് എന്ത്? സി പി എം നിലപാടുകൾ തിരുത്തിയും. സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി പി ജോൺ, ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം ശ്രീ നാരായണൻ നമ്പൂതിരിയിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കറും ശ്രീ സി പി ജോണും മിനിറ്റുകൾക്കകം ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ നാരായണൻ നമ്പൂതിരി, നമുക്കറിയാം ഈ നാം നടത്തുന്ന ചർച്ചകളിൽ തന്നെ പലപ്പോഴും കേരളത്തെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, അല്ലെങ്കിൽ കേരളം പല കാര്യങ്ങളിലും പിന്നോട്ട് പോകുന്നു എന്നുള്ള നിരീക്ഷണങ്ങൾ താങ്കളടക്കമുള്ള ബി ജെ പി വക്താക്കളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉയരുമ്പോൾ പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകരും സി പി എമ്മിൻ്റെ പ്രതിനിധികളും നേരെ അങ്ങ് ഗുജറാത്തിലേക്കും ബീഹാറിലേക്കും ഒക്കെ പോകാറുണ്ട്, അവിടെയുള്ള ചില വീക്ഷകൾ ചൂണ്ടിക്കാട്ടാറുണ്ട്. എന്നാൽ പിന്നീട് ഗുജറാത്ത് മാറി, ഉത്തർപ്രദേശ് മാറി, അങ്ങനെ മാറിയ ഗുജറാത്തിനെക്കുറിച്ചും യു പി എക്കുറിച്ചുമൊക്കെ നമ്മൾ പല ചർച്ചകളിലും വാചാലരായിട്ടുമുണ്ട്. ഇപ്പോഴിതാ ഗുജറാത്തിനെക്കുറിച്ച് പഠിക്കാൻ, ഗുജറാത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പഠിക്കാൻ പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ചീഫ് സെക്രട്ടറി ഉൾപ്പെട്ട സംഘം, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് ഗുജറാത്തിലേക്ക് പോയിരിക്കുന്നത്. നാളെ ചീഫ് സെക്രട്ടറി അവിടെ എത്തുന്നു. തുടർന്നുള്ള സമയം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഡാഷ്ബോർഡ് സിസ്റ്റത്തെക്കുറിച്ചും മറ്റ് അനുബന്ധ മേഖലകളെക്കുറിച്ചും പഠിക്കുന്നു, വിലയിരുത്തുന്നു. തുടർന്ന് കൃത്യമായി തയ്യാറാക്കുന്ന ഈ വിദഗ്ധ സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നയം മാറ്റം സ്വീകരിക്കാൻ, അതല്ലെങ്കിൽ നിലപാടിൽ ഇങ്ങനെയൊരു മാറ്റം വരുത്താൻ ഒരു ഇടതുപക്ഷ സർക്കാർ, അതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടാവുക? ഞാൻ അതിനെ കുറിച്ച് എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റുതിരുത്തൽ ഒരു പാർട്ടി നയമാണ്. തെറ്റുകൾ സംഭവിക്കും, തെറ്റുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ആ തെറ്റുകൾ കാലാകാലങ്ങളിൽ തിരുത്തും. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാർ അവരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും പറഞ്ഞ തെറ്റുകൾ തിരുത്തിയിരുന്നു എന്നതിന്റെ ഒരു തെളിവായിട്ടാണ് ഗുജറാത്തിലേക്കുള്ള ഈ പഠന സംഘത്തെ നിയോഗിച്ചത്. ഗുജറാത്തിന് മുഖ്യമന്ത്രിയും അതുപോലെ യു പി മുഖ്യമന്ത്രിയും കേരളത്തിൽ വന്ന് പഠിക്കാനാണ് നാഴിക 40 വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടി നേതാക്കന്മാരും പറഞ്ഞു കേരളത്തിൽ വന്ന് പഠിക്കും. ഇപ്പൊ കേരളത്തിൽ വന്ന് പഠിക്കാൻ ഒന്നുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ തന്നെ പരസ്യമായി സമ്മതിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും കേരളത്തിൽ പഠിക്കാനില്ല. കേരളത്തിൽ കാലാകാലങ്ങളിലായുണ്ടായ പ്രക്രിയയുടെ ഭാഗമായി ജീവിത നിലവാരത്തിൽ വർധനമുണ്ട്. ഇതെല്ലാം ഞാൻ കേരളത്തിന്റെ ഗുണഗണങ്ങളൊന്നും ഞാൻ കുറച്ച് കാണുകയല്ല. പക്ഷെ ഒരു ഭരണ നിർവഹണ രീതിയിൽ കേരളത്തിന് പുതിയതായി ഒന്നും നൽകാനില്ല, കേരളത്തിൽ നിന്ന് പഠിക്കാനില്ല എന്ന് ഇരിക്കെ ഗുജറാത്തിലേക്ക് ഊണി 92 തൊട്ട് നാളുകളായി അവർ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ ഭരണ നിർവഹണ രീതി പഠിക്കാൻ വിടുന്നു. അത് കേരളത്തിൽ ആവർത്തിപ്പിക്കാൻ, കേരളത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാലം അത്രയും കേരളത്തിലെ ജനങ്ങളെ ഗുജറാത്തിനെ കുറിച്ച് ഉത്തർപ്രദേശിനെ കുറിച്ചൊക്കെ പറഞ്ഞത് തെറ്റായിരുന്നു, ജനങ്ങളെ അവർ വഞ്ചിക്കുകയായിരുന്നു. ഇനി ശരിയായ രീതിയിലുള്ള ഭരണം നടത്താൻ ഒരു ശ്രമം അവർ നടത്തുന്നു. ഭരണ പരിഷ്കാര കമ്മിറ്റി ചെയർമാൻ വെച്ച് നാളുകൾ കാശൊക്കെ കൊടുത്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോഴും ഉണ്ടെന്നു. ഇപ്പോഴും ക്യാബിനറ്റ് സെക്രട്ടറിയുടെ റാങ്കിൽ ഒരു ഭരണ പരിഷ്കാര കമ്മിറ്റി ചെയർമാൻ, അവർക്കൊന്നും ചെയ്യാനില്ല, അവരിൽ നിന്നൊന്നും വിട്ടേറ്റ് കിട്ടാനും ഇല്ല, അവർക്കൊന്നും നൽകാനും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിൽ പോയി പഠിക്കും.
സ്വാഗതം ചെയ്യുകയാണ്. ഗുജറാത്തിൽ മാത്രമല്ല, ഉത്തർപ്രദേശിലേക്ക് പോകണം. ഉത്തർപ്രദേശിൽ കെ എസ് ആർ ടി സിയുടെ എം ഡി നെതർലൻഡ്സിൽ പോയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വണ്ടി വൃത്തിയായി സൂക്ഷിക്കുക, എങ്ങനെയാണ് ഈ സർക്കാർ വാഹനങ്ങൾ കെ എസ് ആർ ടി സി വണ്ടികൾ എങ്ങനെയാണ് കഴുകി സൂക്ഷിക്കുന്നത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടി നെതർലൻഡ്സിൽ പോയിരിക്കും. നെതർലൻഡ്സ് ശരിയാണ്, കേരള മുഖ്യമന്ത്രിയുടെ ഒരു വീക്ക് പോയിന്റ് ആണ്. നെതർലൻഡ്സിൽ നിന്നാണല്ലോ ഈ നദിക്ക് ഒരു വഴി, നദിക്ക് ഒരു മുറി, റൂം ഫോർ എ റിവർ എന്നുള്ള പദ്ധതിയൊക്കെ കൊണ്ടുവന്നത് നെതർലൻഡ്സിൽ നിന്നാണല്ലോ. വെള്ളപ്പൊക്കം പോയില്ല. ആ കെ എസ് ആർ ടി സി എം ഡി സത്യത്തിൽ ഉത്തർപ്രദേശിലേക്കാണ് അവിടെ ശമ്പളം പോലും കൊടുക്കാൻ പണമില്ല, എന്ന് ശമ്പളം കൊടുക്കുമെന്ന് അറിയില്ല. ഇപ്പോ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന കെ എസ് ആർ ടി സിയിലെ ഈ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം വരെ വരുന്നു, എഫ്ഐആർ വരെ ആയി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പൊ എന്ത് എങ്ങനെ സുതാര്യമായി ഒരു പൊതുഗതാഗത സംവിധാനം കൊണ്ട് നടക്കാമെന്ന് പഠിക്കാൻ ഗുജറാത്തിലേക്കും കൂടെ ഒരു ഡെലിഗേഷനെ വിടണം. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഉപകാരപ്രദമായ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച്, പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ ഡെലിഗേഷനെ വിടണം. കേരളയിലുണ്ടല്ലോ, കേരളയിൽ എന്നും അടിയാണല്ലോ. ഇപ്പൊ എന്ത് വില കൊടുത്തും കേരളയിൽ നടപ്പിലാക്കും, ജനങ്ങളൊക്കെ എതിർക്കുമ്പോഴും. ഗുജറാത്തിൽ കേരളയിലേക്കായി വേഗതയിൽ അതിവേഗതയിൽ പോകുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാണ പ്രവർത്തനം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്ന് ഒരു ഒരു ബഹളവും ഇല്ല. എങ്ങനെയാണ് ഗുജറാത്തിലെ സാധാരണക്കാരനെ, ചെറിയ ഭൂമിയുള്ള ആളുകളെ എങ്ങനെയാണ് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവരുടെ ഭൂമി ഈ പദ്ധതിക്ക് വേണ്ടി വിട്ട് വാങ്ങിച്ച് എടുത്തത്, എങ്ങനെയാണ് അവരിൽ നിന്ന് വിലക്കെടുത്തത് എന്ന് പഠിക്കാൻ ഗുജറാത്തിലേക്ക് ഈ കേരളയിലെ ആളുകളെയും വിടണം. അതുകൊണ്ട് ഗുജറാത്തിലേക്ക് മറ്റ് ബി ജെ പി സംസ്ഥാനങ്ങളിലേക്കും ആളുകളെ വിടുന്നത് നല്ല കാര്യമാണ്. എങ്ങനെയെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക്, അതായത് ഈ സ്ഥലമേറ്റെടുക്കലിന്റെ കാര്യത്തിലും ഗുജറാത്തിൽ നിന്ന് പഠിക്കാനേറെ ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്? അതെ 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 ആണ്, ഉണ്ടല്ലോ. അപ്പൊ ഗുജറാത്തിലെ ബുള്ളറ്റ് ട്രെയിനിന്റെ ഇപ്പൊ വൻകിട പദ്ധതികളെ കുറിച്ച് പഠിക്കാനും കൂടെ ആണല്ലോ പോകുന്നത്, അല്ലാതെ ഈ ഡാഷ് ബോർഡിനെ കുറിച്ച് മാത്രം പഠിക്കാനല്ലല്ലോ. ഗുജറാത്തിലെ വൻകിട പദ്ധതികൾ എങ്ങനെയാണ് ജനങ്ങളുടെ പിന്തുണയോടെ വൻകിട പദ്ധതികൾ ഗുജറാത്തിൽ വരുന്നത്, നടപ്പിലാക്കുന്നത്, അതുകൂടെ പഠിക്കാനാണ് പോകുന്നത്. എന്താണെങ്കിലും ഒരു വീണ്ടു വിചാരം ഉണ്ടായത്, ഒരു ബോധോദയം ഉണ്ടാകുന്നത് കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരനെ അത്തരമൊരു ബോധോദയം, ഏത് അറിയാലിന്റെ ചുവട്ടിൽ പിണറായി പോയിരുന്നിട്ടാണ് ഇത്തരമൊരു തോമൽ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഇപ്പൊ അമേരിക്ക എനിക്കറിയില്ല. എന്താണെങ്കിലും അത്തരമൊരു വീണ്ടു വിചാരവും ബോധോദയവും ഉണ്ടായി. വൻകിട പദ്ധതികൾ എങ്ങനെ ജനങ്ങളെ അവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാം, എങ്ങനെ സർക്കാരിന്റെ സേവനം ജനങ്ങൾ ഏറ്റവും വരിയുടെ അവസാനം നിൽക്കുന്ന ആളിലേക്ക് സർക്കാരിന്റെ സേവനം എത്തിക്കാം, ഇതെല്ലാം ഗുജറാത്തിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതികൾ പഠിച്ച് ഇവിടെ അനുവർത്തിക്കാനൊരു ശ്രമം നടക്കുന്നത് നല്ലതാണ്. ഗുജറാത്തിലെ പോലെ അഴിമതിക്ക് വിരുദ്ധമായി കള്ളത്തരമില്ലാത്ത, റെഡ് ടേപ്പിസമില്ലാത്ത ഒരു നല്ല കാലം വരുത്താൻ ഒരു ശ്രമം, അത് സത്യസന്ധമായ ശ്രമമാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അത് അതിനെ യെസ്, അതാണ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിക്ക് ഈ ചർച്ചയുടെ ആമുഖമായി പറയാനുള്ളത്. ശ്രീ സി പി ജോൺ, ഭരണത്തിൻ്റെ നേട്ടം ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരാളിലേക്ക് പോലും എത്തിച്ചേരുന്നത് ഏത് വിധത്തിൽ? ഭരണനിർവഹണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, വ്യവസായത്തോടുള്ള അല്ലെങ്കിൽ വികസനത്തോടുള്ള സമീപനം, ഇതിലെല്ലാം ഗുജറാത്തും ഉത്തർപ്രദേശും മികച്ച മാതൃകകൾ ആണ്. അതിനാൽ തന്നെ അങ്ങോട്ടൊരു വിദഗ്ധ സംഘത്തെ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടുന്ന സംഘത്തെ അയച്ചത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു വൈകി വന്ന വിവേകമായി കണക്കാക്കുന്നു ബി ജെ പിയുടെ വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി. ഇതങ്ങനെ ഒരു വീണ്ടു വിചാരത്തിൻ്റെ പ്രശ്നമാണോ? ഗുജറാത്തിൽ നിന്ന് കേരളത്തിന് പഠിക്കാൻ എന്തുണ്ട്? പഠിക്കേണ്ടവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ, കേരളത്തിൽ നിന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയനും സർക്കാരിനും ഇപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്? വ്യവസായത്തോടുള്ള വികസനത്തോടുള്ള സമീപനത്തിൽ കേരളം ഗുജറാത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഘടകങ്ങൾ എന്ത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ശ്രീ സി പി ജോൺ. ഞാൻ ബി ജെ പി വക്താവിൻ്റെ അഭിപ്രായത്തെ കോൺട്രഡിക്ട് ചെയ്യല്ല, പക്ഷെ ഗുജറാത്തും വാസ്തവത്തിൽ ഉത്തർപ്രദേശും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാസ്തവത്തിൽ ഉത്തർപ്രദേശുകാർ ഗുജറാത്തിലേക്ക് കുറച്ച് പോകുന്നത് നല്ലതാണ്, അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ഒരു രാഷ്ട്രീയ കക്ഷി, ഏത് രാഷ്ട്രീയ കക്ഷി ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു സംസ്ഥാനത്തെ കറണ്ടായിട്ട് വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. കാരണം ബി ജെ പി തന്നെ ഉണ്ടായത് 1982 അതിനു മുമ്പ് ജനസംഘം അവിടെ ഒറ്റയ്ക്ക് ഭരിച്ചിട്ടുമില്ല, ജനതാ പാർട്ടിയാണ് കുറച്ച് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്വം കിട്ടിയതിന് ശേഷം
ദീർഘകാലം അവിടെ കോൺഗ്രസ്സാണ് ഗുജറാത്ത് ഭരിച്ചത്. ഗുജറാത്തിൽ നിന്നും നമ്മൾ പഠിക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ആ പഠിച്ചിട്ടുള്ള കാര്യത്തിൽ ഇന്ന് നമ്മുടെ കാലത്ത് എണീക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന മിൽമ, ആ മിൽമയുടെ രൂപം എന്ന് പറയുന്നത് ആനന്ദ് പാറ്റേൺ മിൽക്ക് പ്രൊഡ്യൂസിങ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. ആ സൊസൈറ്റി ഉണ്ടാക്കിയത് വാസ്തവത്തിൽ മൊറാർജി ദേശായിയാണ് അതിന് നേതൃത്വം കൊടുത്തതിന് മുമ്പ്. അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞത് നമ്മുടെ സാക്ഷാൽ സർദാർ പട്ടേലാണ്. അതേപോലെ തന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള കുര്യനാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും പിന്നീട് അതിൻ്റെ മൊത്തം കോപ്പറേറ്റീവ് ലീഡർഷിപ്പും ഏറ്റെടുത്തത്. ത്രിഭുവൻദാസ് പട്ടേൽ എന്ന് പറയുന്ന ആളാണ് കുര്യൻ്റെ ആ ജില്ലാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഇന്ത്യ മുഴുവൻ പഠിച്ചൊരു കാര്യമാണ് ധവള വിപ്ലവം. അതിന് നേതൃത്വം കൊടുക്കാൻ നെഹ്റു ശാസ്ത്രി അവിടെ പോയി ഒരു കർഷകൻ്റെ വേഷത്തിൽ താമസിച്ചിട്ടുണ്ട്, അറിയാതെ ആൾ മാറാട്ടം നടത്തിയിട്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു ആനന്ദ്. അപ്പോൾ ഇഷ്ടംപോലെ നമ്മൾ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇർമ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ ലോകത്തിന് തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളാണ്. പ്രത്യേകിച്ചും IIM അഹമ്മദാബാദ് നമ്പർ 1 ആണ്. അപ്പോൾ അഹമ്മദാബാദ്, അതുപോലെ തന്നെ അവിടുത്തെ വ്യവസായങ്ങൾ, തുണിമിൽ വ്യവസായങ്ങൾ, അതൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബോംബെ സ്റ്റേറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഒരു പശ്ചിമ കേന്ദ്രമാണ്. ഈയിടെ നേരത്തെ ഒരു ചർച്ചയിൽ ചെക്കുട്ടി പറഞ്ഞ പോലെ NRI ഗാന്ധിജി പോലും വാസ്തവത്തിൽ ഒരു NRI ആയിട്ടാണ് ഒരു വക്കീലിൻ്റെ കൂടെ പോയത്. അപ്പോൾ NRI പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലാണ്. ഇതൊക്കെ തന്നെ BJP എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. BJP അടുത്ത കാലത്തുണ്ടായ ഒരു പാർട്ടിയാണ്. അതിനുശേഷം ഇപ്പോൾ 25 കൊല്ലമായിട്ട് അവർ 25 കൊല്ലത്തിലധികമായിട്ട് അവർ തുടർച്ചയായിട്ട് ഗുജറാത്ത് ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മുഴുവൻ BJPയുടെ നേട്ടമായിട്ട് കാണേണ്ടതായിട്ടില്ല. എന്നാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ അവർക്കും ഉണ്ട്. കാരണം കേരളം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ എപ്പോഴും നമ്പർ 1 ആണ്. ഞാനൊരു 18-19 കണക്ക് പറയും, കോവിഡിൻ്റെ കാലത്ത് കൃത്യമായിട്ടുള്ള കണക്കുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കേരളം നമ്പർ 1 ആയിരിക്കുമ്പോൾ കൃത്യമായി ടെക്നിക്കലി പറഞ്ഞ 0.7 ആയി നിൽക്കുന്ന സമയത്ത് അവർ 0.6 ഇന്ത്യൻ ആവറേജിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 10-12 ഒക്കെ നിൽക്കുകയാണ്. അവർക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട്. ഇന്ത്യയുടെ ആദിവാസി ജനസംഖ്യയുടെ 8% അവിടെ ഗുജറാത്തിലാണ്. അവിടെ ആകെ ജനസംഖ്യയുടെ 14% ആദിവാസികളാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നതിൽ കേരളവും ഗുജറാത്തും ഇന്ത്യയും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിൽ 1.5% ആദിവാസികളേ ഉള്ളൂ, ട്രൈബൽ പോപ്പുലേഷനേ ഉള്ളൂ. അവരുടെ സ്ഥിതി നമുക്കറിയാലോ. കേരളത്തിലെ ആകെ ജനങ്ങളുടെ സ്ഥിതി അല്ലല്ലോ നമ്മുടെ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളത്. അതുകൊണ്ട് കേരള മോഡലിന് ഒരുപാട് അഭിമാനിക്കാനുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്. ഭൂപരിഷ്കരണം, ഗുജറാത്തിൽ അങ്ങനൊരു സംഭവം കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ചേരികൾ, വൻ ചേരികൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ അത്തരം ചേരികൾ ഇല്ലാന്ന് മാത്രമല്ല, നമ്മൾ ഒരുപാട് മാനേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ ലിറ്ററസി ഇപ്പോൾ അവർ ഡെവലപ്പ് ചെയ്ത് അവർ 79-80% എത്തിയിട്ടുണ്ട്. നമ്മൾ വളരെ മുമ്പ് തന്നെ, നമ്മൾ 80s തന്നെ നമ്മൾ 100% ലിറ്ററസിയിലേക്ക് വന്നു. ഇന്ത്യ മുഴുവൻ ലിറ്ററസിയിൽ ഇപ്പോൾ കയറിക്കൊണ്ട് ഒരു ലിറ്ററസി ഡ്രൈവ് തുടങ്ങിയതിന് ശേഷം 80s ശേഷം കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഗുജറാത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്, ആ നമ്മളിൽ നിന്ന് അവർക്കും പഠിക്കാനുണ്ട്. പഞ്ചായത്ത് രാജ്, പഞ്ചായത്ത് രാജിൻ്റെയൊക്കെ ഒരു കേന്ദ്രബിന്ദു ആവേണ്ടത് വാസ്തവത്തിൽ ഗുജറാത്താണെങ്കിലും നമ്മുടെ 1200 പഞ്ചായത്തുകളിലേക്കും നമ്മൾ പ്ലാൻ ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ അത് ഒരു വലിയ മാതൃകയാണ്. ഇപ്പോൾ 25 കൊല്ലമായല്ലോ പഞ്ചായത്ത് രാജ് വന്ന്. UDF ആണെങ്കിലും LDF ആണെങ്കിലും കൃത്യമായ പൈസ ഒരു ഫോർമൽ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ട്, ഗുജറാത്തിൽ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്, അവർക്ക് നമ്മളിൽ നിന്നും പഠിക്കാനുണ്ട്. ഇവിടെ പ്രസക്തമായ വിഷയം അതല്ല. എന്തിനാണ് ചീഫ് സെക്രട്ടറി അങ്ങോട്ട് പോയിട്ടുള്ളത്? അദ്ദേഹം പറയുന്നത് ഡാഷ്ബോർഡ് കാണാനാണ്. ഡാഷ്ബോർഡ് ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഇപ്പോൾ ഒരു സാധാരണ ഒരു പ്ലാനിംഗ് പോലെ ഒരു ബോർഡിലെ ഒരു ചീഫിനെ വിട്ടാലും മതിയായിരുന്നു. ചീഫ് സെക്രട്ടറി പോകേണ്ട കാര്യമൊന്നുമില്ല, കൂടിപ്പോയ ഒരു പ്ലാനിംഗ് ബോർഡ് മെമ്പർ പോകേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് മിഷൻ അതിനകത്തുണ്ട്. അത് ഒരിക്കലും അതിൻ്റെ പൊളിറ്റിക്കൽ കണ്ടൻറ്റ് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പ്ലാൻ സ്പേസ് ഉണ്ട്. പ്ലാൻ സ്പേസ് എന്ന് പറയുന്നത് റിയൽ ടൈം മോണിറ്ററിംഗ് ഓഫ് പ്ലാൻ. അത് അച്യുതാനന്ദൻ്റെ കാലത്ത് തുടങ്ങിയതാണെങ്കിലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് അത് പ്രായോഗികമാക്കിയത്. അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്റുകൾ 1200 ഗവൺമെൻറ്റുകൾ കേരളത്തിലുണ്ട്. ആ 1200 ഗവൺമെൻറ്റിൻ്റെയും പ്ലാനുകൾ എവിടെയെത്തി, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ, അത് എത്ര രൂപ ചെലവിട്ടു, എത്ര രൂപ ചെലവിടാനുണ്ട് എന്നതിൻ്റെ കൃത്യമായ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡ് എന്നൊരു പേര് ഇപ്പം അടുത്ത കാലത്ത് WHO അതുപോലെ തന്നെ വേൾഡ് ബാങ്കൊക്കെ പറഞ്ഞാണ്. ഈ ഡാഷ്ബോർഡ് നമുക്ക് നേരത്തെയുണ്ട്. ഇനി ബെറ്റർ ഡാഷ്ബോർഡ് അവിടെ ഉണ്ടെങ്കിൽ നത്തിങ് റോങ്. അവിടെ പോയി പഠിക്കുന്നതിന് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്,
അത് വിജയരാഘവനെ പോലുള്ള ആൾക്കാർ എക്സ്പെർട്ടുകളാണല്ലോ, അവർ പ്രോജക്റ്റ് മാനേജ് ചെയ്യുക. ഇപ്പോൾ ശ്രീധരനും വലിയ എക്സ്പെർട്ടാണ്. ആ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഷിബു ബേബി ജോൺ അവിടെ NID, ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അവിടെയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ IIM പോലെ തന്നെ ഫാഷൻ ടെക്നോളജി അതവിടെയാണല്ലോ ഉള്ളത്. ഇവിടെ പോയി തൊഴിലധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മുടെ തൊഴിൽ മന്ത്രിയായിരുന്ന എൻ്റെ സ്നേഹിതൻ ഷിബു ബേബി ജോൺ പോയപ്പോൾ അദ്ദേഹം എന്തോ ഭയങ്കരമായൊരു പാതകം ചെയ്തു, അദ്ദേഹം രാജിവെക്കണമെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞത് തെറ്റായി എന്ന് പറയാനുള്ള രാഷ്ട്രീയ മാന്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിക്കണം. അതല്ലാതെ ഒരു സ്റ്റേറ്റിന് മറ്റൊരു സ്റ്റേറ്റിൽ പോകാൻ ഇതെന്താ ഈ സ്വർഗവും പാതാളവും തമ്മിൽ ഉള്ള വല്ല വ്യത്യാസമുണ്ടോ? തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ജയലളിത ഭരിക്കുമ്പോൾ നമ്മൾ പോയിട്ടില്ലേ? അപ്പോൾ ആരിപ്പോൾ ഇപ്പോൾ കർണാടകത്തിൽ ഇപ്പോൾ BJP ഭരിക്കുന്നു, നമ്മൾ ബാംഗ്ലൂരിൽ പോവില്ലേ എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ? അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയും പോവാം, ഇന്ത്യക്ക് പുറത്തും പോവാം. നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നെതർലാൻഡ്സിൽ പോയിരിക്കുകയാണ് നമ്മുടെ ട്രാൻസ്പോർട്ട്, നത്തിങ് റോങ് അവിടെ നല്ലതൊന്നും പഠിക്കാനുണ്ടെങ്കിൽ. അതുകൊണ്ട് പഠനയാത്രകളും ബെസ്റ്റ് പ്രാക്ടീസസ് എടുക്കലൊന്നും പുതിയ കാര്യമല്ല. ഇപ്പോൾ കൊല്ലത്താണ് അഹമ്മദ് നഗർ പാറ്റേൺ എന്നുകൊണ്ട് GK പിള്ള, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല IAS ഓഫീസർമാരിലൊരാളാണ്, KE ആൻ്റണിയുടെയൊക്കെ മന്ത്രി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം, മന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയുടെ തന്നെ ഹോം സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇവിടുന്ന് പോയിട്ട് കൃത്യമായിട്ട് അവിടെ എത്തി ജോലി ചെയ്യുമ്പോൾ അഹമ്മദ് നഗർ പാറ്റേൺ കൊല്ലത്ത് നടപ്പാക്കി. എങ്ങനെയാണ് പട്ടയം കൊടുക്കുക, എങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക? ഞാനിന്ന് വിജയാനന്ദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പട്ടയം കൊടുക്കുന്നതിന് തടസ്സങ്ങൾ എങ്ങനെ മാറ്റാം, എങ്ങനെ ചില അപ്പീൽ കൊടുക്കാം, ഇതിൻ്റെ കൊച്ചു കാര്യങ്ങളാണ് പലപ്പോഴും വലിയ വലിയ തടസ്സങ്ങൾ. അത്തരം എല്ലാ ബുദ്ധിമുട്ടുകളും വെട്ടിമുറിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി. ഒരു SSLC ബുക്ക് പോയാൽ, കടലിൽ പോയി ഒരാൾ മരിച്ചാൽ 7 കൊല്ലം കഴിയണം. ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും നിസ്സാരമെന്ന് വലിയ വലിയ ആളുകൾക്ക് തോന്നുന്ന സാധാരണ ജനങ്ങളുടെ ഏറ്റവും ജീവൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും നല്ലത് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും പഠിക്കാൻ ഇങ്ങോട്ടും വരാം, നമുക്ക് അങ്ങോട്ടും പോവാം. അതാണ് എൻ്റെ ഈ കാര്യത്തിലുള്ള ടീം. യെസ്, അത്തരം വിനിമയങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ ഗുജറാത്തിനെ കണ്ടുപിടിക്കാം, കേരളത്തിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. പക്ഷേ അതെല്ലാം BJP കൊണ്ടുവന്നതാണ് എന്ന വാദത്തോടാണ് വിയോജിപ്പുള്ളത് ശ്രീ CP ജോൺ. അക്കാര്യത്തിൽ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിക്ക് എന്തെങ്കിലും മറുപടി നൽകാനുണ്ടെങ്കിൽ അതുകൂടി കേട്ട ശേഷം ഞാൻ ഇടവേളയിലേക്ക് പോകാം. ശ്രീ നാരായണ നമ്പൂതിരി, പ്രിയപ്പെട്ട CP ജോൺ പറഞ്ഞ കാര്യത്തിൽ ഞാന് അല്ലെങ്കിൽ BJPയുടെ ആരെങ്കിലും ഒരു മുന്നേ BJP കൊണ്ടുവന്നാണെന്നുണ്ടോ? ഇന്ത്യയിലെ 70 വർഷത്തെ പാരമ്പര്യ സ്വാതന്ത്ര്യാനന്തര കാലത്തിന്റെ തരത്തിൽ പല സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. അത് ഓരോ കാലഘട്ടത്തിൽ വരുന്ന അധികാരികളുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നേതൃത്വം നടന്നിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രശ്നം കേരള മോഡല് മോശമാണെന്നും ഞാൻ പറയുന്നില്ല. കേരള മോഡൽ ഒരു 80 വരെ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ടിരുന്ന ഒരു വികസന സംവിധാനമായിരുന്നു കേരള മോഡൽ. പക്ഷെ 80 ശേഷം കേരള മോഡലിന്റെ കുറിച്ചുള്ള ചർച്ചകളിൽ വേണ്ടത്ര അമർത്യസെൻ വരെ കേരള സംശയങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. അത് സ്വാഭാവികമാണ്, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരേണ്ടതാണ്. പക്ഷെ പ്രശ്നം ഈ CP സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പാർട്ടി നേതാവ് ഗുജറാത്തിലെ വികസന പ്രക്രിയകൾ അനുവദിച്ചതിന്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അബ്ദുള്ള കുട്ടിയെ 14 വർഷം മുമ്പ്. ഗുജറാത്തിലെ ഭരണ സംവിധാനത്തെ പ്രകീർത്തിച്ചു പോലും പറയാൻ പറ്റില്ല. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ വന്നാൽ ആ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടാൻ തയ്യാറല്ല, ഇതൊക്കെയായിരുന്നല്ലോ നിലപാടുകൾ. ആ മുഖ്യമന്ത്രിയെ അംഗീകരിക്കാൻ തയ്യാറല്ല. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിയ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഗുജറാത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ അടുത്ത് പോലും നിൽക്കാൻ തയ്യാറാകാൻ മാറി നിൽക്കുന്നു കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി. ഈ തരത്തിൽ ഒരു എന്താ പറയണ്ടേ, അൺടച്ചബിലിറ്റി എന്നോ അൺടച്ചബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന, ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഭരണ സംവിധാനമാണല്ലോ. വളരെ വികലമായി കേരള ചിത്രീകരിക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം. ആ ഭരണ സംവിധാനത്തെ നോക്കി പിടിക്കാൻ പോവുകയാണ്. ഞാനും അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്, അല്ലാതെ ഞാനതിനെ കളിയാക്കി ഒന്നുമല്ല. പഠിക്കണം. ഉത്തർപ്രദേശിൽ ഞാൻ പറഞ്ഞത് ഉത്തർപ്രദേശിലെ കഴിഞ്ഞ 6 വർഷത്തെ അല്ലെങ്കിൽ 5.5 വർഷത്തെ ഭരണം ഉത്തർപ്രദേശിലുണ്ടായ മാറ്റം. അവിടെ KSRTC കാര്യം പറഞ്ഞതാണ്. KSRTC ലാഭകരമാക്കി മാറ്റിയ ഭരണ നടപടി എങ്ങനെ ലാഭകരമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന് പഠിക്കണ്ടേ? അപ്പൊ നല്ലത് എവിടെ കണ്ടാലും അനുവർത്തിക്കണം. നല്ലതിനെ അത് ആര് ചെയ്തു എന്ന് നോക്കി അതിനെ വിമർശിക്കുകയും അതിനെ അവഹേളിക്കുകയും ചെയ്യുന്നതിന് പകരം ശരിയായ മാർഗം അവലംബിക്കുക ഏത് ഭരണകൂടത്തിന്റെയും ആവശ്യമാണ്. അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിൽ ഇരുന്നപ്പോഴും നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതിന്റെ പേരിലാണ് കോൺഗ്രസ് അബ്ദുള്ളക്കുട്ടിയെ പുറത്താക്കിയത്.
സി പി എമ്മിലിരുന്നപ്പോ നരേന്ദ്രമോദിയെയും ഗുജറാത്ത് ഭരണത്തെയും പ്രകീർത്തിച്ചപ്പോൾ സി പി എം പുറത്താക്കി, കോൺഗ്രസ് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. അതിനുശേഷം കോൺഗ്രസിലിരുന്ന് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചപ്പോ കോൺഗ്രസും പുറത്താക്കി. നല്ല കാര്യങ്ങൾ പറയുന്നത് സ്വീകരിക്കണമെന്ന് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ അബ്ദുള്ളക്കുട്ടിയെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തള്ളിക്കളയുന്നു. ശിബു ബേൽദോനെ രാജിവെക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ രാഷ്ട്രീയ സംവിധാനം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തു നിന്ന് ചീഫ് സെക്രട്ടറി വിട്ടപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത് തെറ്റുതിരുത്തം തയ്യാറായതിൽ സന്തോഷം എന്ന് പറഞ്ഞു. ശരി, നല്ലതുണ്ടെങ്കിൽ, സ്വാംശീകരിക്കാനുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ കേരളം ഗുജറാത്തിൽ നിന്നും അല്ലെങ്കിൽ ഗുജറാത്ത് കേരളത്തിൽ നിന്നും പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കാലത്ത് ഗുജറാത്ത് എന്ന് കേട്ടാൽ കലിതുള്ളിയിരുന്ന ഒരു ഒരു ഇടതുപക്ഷ കീഴ്വഴക്കം കേരളത്തിലുണ്ടായിരുന്നു. അതിൽ മാറ്റം വന്നിരിക്കുന്നു, അത് തങ്ങൾ മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ തങ്ങൾ ആ നിലപാടിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നു എന്ന് തുറന്നു പറയാനുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികത ഇടതുപക്ഷം കാണിക്കണം എന്നാണ് രണ്ടുപേരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കൂടി ഈ ചർച്ചയിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആദ്യ ഇടവേളയിലേക്ക് പോവുകയാണ്, പെട്ടെന്ന് തിരിച്ചെത്തും. തിരിച്ചെത്തുമ്പോൾ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ബി എൻ ഹസ്കർ, ഗുജറാത്ത് മോഡൽ വികസനം അതല്ലെങ്കിൽ വികസനത്തിൻ്റെ ഗുജറാത്ത് മോഡൽ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ മുഖം തിരിച്ചിരുന്ന ഒരു ഇടതുപക്ഷ കീഴ്വഴക്കം കേരളത്തിലുണ്ടായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ളവർ അവർക്കൊപ്പം വേദി പങ്കിടാൻ പോലും മടിച്ചിരുന്ന, ഇപ്പോൾ ഷിബു ബേബി ജോണിൻ്റെ കാര്യമൊക്കെ ഇവിടെ നേരത്തെ ഈ അരമണിക്കൂർ കഴിഞ്ഞാണ് താങ്കൾ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പ് തന്നെ ഷിബു ബേബി ജോണിൻ്റെ കാര്യമൊക്കെ ശ്രീ സി പി ജോണും അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരിയും പറയുകയുണ്ടായി. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അതിലിപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയെ തന്നെ നേരിട്ട് ഗുജറാത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ ഡാഷ് ബോർഡ് സിസ്റ്റം എന്താണ് എന്നൊക്കെ കൃത്യമായി പഠിച്ച് വിലയിരുത്താൻ വേണ്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു നയം മാറ്റത്തിന് ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടുള്ളത്? തങ്ങളുടെ മുൻ നിലപാടുകൾ ഇതാ തിരുത്തിയിരിക്കുന്നു, തങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു, ഇതാ ആ തെറ്റ് തങ്ങൾ തിരുത്തുകയാണ് എന്ന് തുറന്നു പറയാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് നേരത്തെ അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി ചോദിച്ചത്. എന്തുകൊണ്ട് ഈ ഈ നയം മാറ്റം? അല്ല, ഇതില് സുബീഷ്, ഇതിലൊരു നയംമാറ്റത്തിന്റെ പ്രശ്നമല്ല. ഈ ഗവർണൻസിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ ഈ ഗവർണൻസ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സംസ്ഥാനമാണ്, അതിന്റെ സിസ്റ്റമാണ് ഗുജറാത്ത് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ഈ ഗവർണൻസ് ഡാഷ്ബോർഡ് സിസ്റ്റത്തെ സംബന്ധിച്ച് പഠിക്കുകയും അത് ഈ സംസ്ഥാനത്ത് സാഹചര്യത്തിനനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിലുള്ളത്. ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ സ്ഥിതിയിൽ കൃത്യമായ ഒരു ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പഠനം നടത്തുക എന്നുള്ളത് ഒരു വലിയ അപരാധമായി അല്ലെങ്കിൽ അതൊരു വലിയ വിമർശനത്തിന് ഇടനൽകേണ്ട സാഹചര്യമില്ല. ഗുജറാത്ത് മോഡൽ വികസനത്തെ സംബന്ധിച്ച് നമുക്ക് ഗുജറാത്തിനെ അങ്ങനെ നമുക്ക് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന നിലയിൽ ഗുജറാത്തിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും ആവില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഗുജറാത്തിനെ തള്ളിക്കളയാനാകില്ല എന്ന് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ പറയുന്നു. ശരി, ഗുജറാത്തിനോടുള്ള അല്ലെങ്കിൽ ഗുജറാത്തിന്റെ വികസന സങ്കല്പങ്ങളോടുള്ള ഒരു സമീപനം നേരത്തെയും ഇത് തന്നെ ആയിരുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തിന്. ഗുജറാത്തിലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് വികസനത്തിന്റെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ അംഗീകരിച്ചു പോകാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യം അല്ല കേരളത്തിലുള്ളത്. രണ്ടിടത്തെയും രാഷ്ട്രീയവും സാമൂഹ്യ സാഹചര്യങ്ങളും വ്യത്യാസമാണ്. ഇപ്പൊ സ്വാഭാവികമായി ഗുജറാത്തിലെ നടപ്പിലാക്കി വരുന്ന വികസന നേട്ടങ്ങൾ, ഇപ്പോ ഗുജറാത്തിലെ വികസന നേട്ടങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നമായ സംസ്ഥാനമല്ല ഗുജറാത്ത്. ഏറ്റവും വലിയ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഗുജറാത്തികളുടെ പാരമ്പര്യമുണ്ട്. ആ ഗുജറാത്തികളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അവർ വ്യവസായവുമായി ഉന്മൂല ചെയ്യുന്ന ഒരു പാരമ്പര്യമല്ല ഉള്ളത്. വികസനവുമായി ഏറ്റവും അടുത്ത് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ഒരു ആളുകളാണ് ഗുജറാത്തി. അവരെവിടെ രാജ്യത്തിന്റെ ഏതു സംസ്ഥാനത്ത് ചെന്നാലും അവരവിടെ വ്യവസായം ചെയ്യാനുള്ള സന്മനസ് കാണിക്കുന്നവരും അവരവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തി ഒരുപക്ഷെ നമുക്ക് മലയാളികൾക്കുണ്ട് എന്ന് ഒരിക്കൽ പോലും അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല. നമ്മുടെ ഒരു വ്യത്യസ്തമായ സാഹചര്യമാണ്. പക്ഷെ ഗുജറാത്തികളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഉണ്ട്. ആ അഡോപ്റ്റ് ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു ഒരു സാഹചര്യം ഇന്ന് ഗുജറാത്ത് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന ഈ ഗവർണൻസ് ഡാഷ്ബോർഡ് സിസ്റ്റം എന്ന് പറയുന്നത് രാജ്യത്തെ മികച്ച ഈ ഗവർണൻസ് സിസ്റ്റമാണെന്ന് ബോധ്യത്തിൽ അത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നേരത്തെ വലിയ തോതിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. എ പി അബ്ദുള്ള കുട്ടിയൊക്കെ തന്നെ എന്റെ കാലത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാവാണ്.
അപ്പൊ എ പി അബ്ദുള്ളക്കുട്ടി ഒക്കെ തന്നെ ഈ ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോ അത് ഇത്തരത്തിലുള്ളൊരു വികസന കാഴ്ചപ്പാടല്ല അബ്ദുള്ളക്കുട്ടി അന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അബ്ദുള്ളക്കുട്ടിക്ക് പാർട്ടി വിട്ട് പോകേണ്ടി വരുന്നത്, പുറത്തേക്ക് നടന്നു പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ 2000 ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഷിബു ബേബി ജോൺ ഇക്കാര്യത്തിൽ സ്കിൽ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചൊരു പഠനം നടത്തുന്നതുമായിട്ട് ആശയവിനിമയം നടത്തിയത് അത് ആദരണീയനായ ഉമ്മൻചാണ്ടി തന്നെ വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നു ഷിബു ബേബി ജോണോട്. അത് അന്ന് ആ ഘട്ടത്തിൽ ഉള്ളത് സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സംസ്ഥാനത്തെ കേരളവും ഗുജറാത്തും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കേരളം കുറെ കൂടി സ്കിൽ ഡെവലപ്മെന്റ് കാര്യത്തിൽ വളരെ മുന്നേ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ചിലത് പഠിക്കേണ്ട ആവശ്യകത നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാവാം അന്ന് അത്തരത്തിലൊരു വിമർശനം LDFഉം UDFഉം തന്നെ. ഞാൻ ചോദിക്കുന്നത് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, BJP ആണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് ഗുജറാത്തിനോട് അങ്ങനെ ഒരു അകന്ന സമീപനം, ഒരു ഒരു ബോധപൂർവമുള്ള ഒരു അകൽച്ച കേരളത്തിൽ UDFഉം LDFഉം പുലർത്തിയിരുന്നു? അല്ല, അങ്ങനെ ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ രാജ്യം ഭരിക്കുന്നത് BJP ആണല്ലോ. അപ്പൊ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിനോട് എല്ലാ കാര്യത്തിലും നമുക്ക് അകന്നു നിൽക്കണം എന്നൊരു കാഴ്ചപ്പാട് എടുക്കാൻ കഴിയില്ല. പക്ഷെ BJP യുടെ രാഷ്ട്രീയ നിലപാടുകളെയും രാഷ്ട്രീയ, അതായത് ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് ഇക്കാര്യത്തിലില്ല. ഈ ഗവേണൻസിൽ ഗുജറാത്തിനെ മാതൃകയാക്കാവുന്നതാണ്, അതിനാൽ ആ സിസ്റ്റം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചീഫ് സെക്രട്ടറി പോകുന്നു അല്ലേ? ഒരു പൊളിറ്റിക്കൽ കൺസെൻസസിനൊക്കെ അപ്പുറം ചീഫ് സെക്രട്ടറിയും ഉന്നത സംഘങ്ങളും പോയി ഇക്കാര്യത്തെ സംബന്ധിച്ച് പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിൽ ശരിയുണ്ട് എങ്കിൽ അത് കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സാഹചര്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിശ്ചയമായി അതുകൂടി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണം, ഒരു സംശയം വേണ്ട. അത് അവിടെ നിന്ന് നല്ലതെന്തും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇന്നലെ ചെയ്ത ഒരു അബദ്ധത്തിന്റെ പേരിൽ അത്, അല്ലെങ്കിൽ ഇന്നലെ ചെയ്യുന്ന ഒരു അബദ്ധങ്ങൾ ഇന്ന് ആചാരമായി മാറുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ തെറ്റുകൾ നമുക്ക് എല്ലാവർക്കും പറ്റാം, മനുഷ്യ സഹജമാണ്. അല്ല, ഗുജറാത്തിന്റെ കാര്യത്തിൽ അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു തുറന്നു പറച്ചിൽ കൂടി പരോക്ഷമായി ഹസ്കർ നടത്തുന്നുണ്ടോ? അങ്ങനെയല്ല, നമുക്ക് ചില കാര്യങ്ങൾ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ തന്നെ പഠിക്കാനുണ്ട്. അതൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ CPM ഇതര സംസ്ഥാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കത് നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിരാകരിച്ചുകൊണ്ട് നമുക്ക് നിലനിന്ന് പോകാനാവില്ല. ചിലത് നന്മകൾ എവിടെ നിന്ന് കിട്ടിയാലും അത് നമ്മുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. എവിടെ നിന്ന് എന്ത് കിട്ടിയാലും നമുക്ക് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണല്ലോ നമ്മുടെ സംസ്കാരം. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ലതിനെ നാം സ്വീകരിക്കണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ ഗവൺമെന്റ് ഡാഷ്ബോർഡ് സിസ്റ്റത്തെ സംബന്ധിച്ച് വലിയ തോതിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ, ടെക്നോളജി അറിയുന്നവർക്കറിയാം, ഒറ്റ ക്ലിക്കിൽ തന്നെ ഒരു പരാതിയെ സംബന്ധിച്ചും ഓരോ ഒരു പോയിന്റിൽ ഇരുന്ന് പരിശോധിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മളിപ്പോ ജീവിക്കുന്ന നിർമ്മിതി ബുദ്ധിയുടെ കാലഘട്ടത്തിലും ഡിജിറ്റൽ ടെക്നോളജിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിലും നിശ്ചയമായും അത് അനിവാര്യവും കൂടിയാണ്. യെസ്, അത് ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് പോയിട്ട് പഠിക്കേണ്ട, വിലയിരുത്തേണ്ട ഒന്നാണ് അല്ലേ? നിശ്ചയമായും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണല്ലോ കാര്യം. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നുള്ള നിലയിൽ ചീഫ് സെക്രട്ടറിക്ക് അത് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അത് ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തെ പോലെ യോഗ്യനായ മറ്റൊരാളില്ലല്ലോ. അതുകൊണ്ടാണ്. യെസ്, എന്തായാലും അക്കാര്യത്തിൽ രാഷ്ട്രീയ മാനദണ്ഡമാക്കേണ്ട കാര്യമേ ഇല്ല. നന്മകൾ പകർത്തപ്പെടുക തന്നെ വേണം എന്നൊരു സ്റ്റാൻഡാണ് ഹസ്കറിനുള്ളത്. ശരിയാണല്ലോ അല്ലേ? അതെ അതെ, നിശ്ചയമായും അങ്ങനെ തന്നെ വേണം. ശരി ശരി, ശ്രീ CP ജോൺ, അതാണ് ഹസ്കർ മുന്നോട്ട് വെക്കുന്ന വാദം. അതായത് പഠിക്കേണ്ടതുണ്ടെങ്കിൽ അതിപ്പോൾ അവിടെ ആര് ഭരിക്കുന്നു എന്നതല്ല, ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയമോ ഒന്നുമല്ല അവിടെ വിഷയമാകേണ്ടത്. നന്മകൾ ഉണ്ടെങ്കിൽ അത് വികസനത്തിൻ്റെ കാര്യത്തിൽ, വ്യവസായത്തിൻ്റെ കാര്യത്തിൽ അതുണ്ടെങ്കിൽ പകർത്തുക തന്നെ വേണം. അതിനായി ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് പോകുന്നു. അക്കാര്യത്തിൽ ഒരു നയം മാറ്റമോ മനമാറ്റമോ ഒന്നും ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ CP ജോൺ, അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന് പറയാമെങ്കിലും നമ്മളാണല്ലോ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഷിബു ബേബി ജോൺ മന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ പ്ലാനിംഗ് ബോർഡിലുണ്ടായിരുന്നു. വളരെ ന്യൂട്രലായിട്ടുള്ള, പൊളിറ്റിക്കലി ന്യൂട്രലായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഷിബു ബേബി ജോണിൻ്റെ. അതായത് സ്കിൽ ഡെവലപ്മെൻ്റ് അന്ന് വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമായിട്ട് വരികയും ആ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഡിസൈനിൻ്റെയും ഒക്കെ കേന്ദ്രമായിട്ടുള്ള ആ ഗുജറാത്തിലെ പല സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഫാഷൻ ടെക്നോളജി,
അതുപോലുള്ള സ്ഥാപനങ്ങൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്, ഇതൊക്കെ നിലനിൽക്കുന്ന ഗുജറാത്തിൽ എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന ഇർമ പോലുള്ള റൂറൽ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് തൊഴിൽ മന്ത്രി എന്ന നിലയ്ക്ക് പോയപ്പോൾ വലിയ വിവാദമാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ സൃഷ്ടിച്ചത്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ വൈകി വന്ന വിവേകം, എപ്പോഴും പലപ്പോഴും വൈകിയാണ് അവർക്ക് വിവേകങ്ങൾ വരാറുള്ളത്. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് തുടങ്ങിയ സമയത്ത് എന്തിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ എന്തിനാണ് പരിയാരം എന്ന് ചോദിക്കാൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് EMS തന്നെയാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അവർ ആ സ്ഥാപനം ഭരിക്കുകയും ചെയ്തു. അതിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് വൈകിട്ടാണെങ്കിലും നന്നായി. അതുകൊണ്ട് ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വിവാദമാവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ ബുള്ളറ്റ് ട്രെയിനും ഇവിടെ സിൽവർ ലൈനും നടക്കുന്നു. അപ്പോൾ ഈയിടെ ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞു, അവിടെ ബുള്ളറ്റ് ട്രെയിനിന് എങ്ങനെയാണ് ആളുകളുടെ ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് പഠിക്കാനും അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്ന് നോക്കാനുമാണ്. അല്ലാതെ ഈ ടെക്നോളജി പഠിക്കാൻ, ടെക്നോളജി അറിഞ്ഞൊരാൾ പോയാൽ പോരെ. ജോയി വളരെ അറിവുള്ള ഒരാളാണ്, ഈ കാര്യങ്ങളിലൊക്കെ ടെക്നോളജിയും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ്, അദ്ദേഹം മോശക്കാരനായതുകൊണ്ടല്ല. അപ്പോൾ ഒരു ടെക്നോളജി ടീമിന് പകരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് തന്നെ അവിടുത്തെ ഹെഡിനെ കാണുന്നതിൽ ഡാഷ്ബോർഡ് നോക്കാനാണ് പോകുന്നത് എങ്കിൽ പോലും താളി മുടിക്കാം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് വിൽ വിസിറ്റ് ആണോ ഇത് എന്നൊരു സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ ഈ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകൾക്കും ഇടയിൽ രണ്ടുപേരും ദീർഘസമയം സംസാരിക്കുകയുണ്ടായി. സംസാരത്തിന് ഒറ്റ വിഷയം ഉണ്ടായിട്ടുള്ളൂ, കോവിഡ് ദുരന്തമോ കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ കടക്കണിയിൽ പെട്ടതോ ഒന്നും അവർ ചർച്ച ചെയ്തില്ല. അവർ ചർച്ച ചെയ്തത് സിൽവർ ലൈൻ എങ്ങനെ നടപ്പാക്കാം എന്നുള്ള വിഷയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സന്ദർഭത്തിലാണ് പോലും എനിക്ക്, ഞാൻ ഇൻസൈഡറല്ല, നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങളൊന്ന് ഗുജറാത്തിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്ന് നോക്കിയപ്പോൾ ആ തിരക്കേടില്ല, എന്നാൽ ഒരു ഗുഡ്വിൽ മിഷൻ പോട്ടെ, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ സ്വപ്ന പദ്ധതി, പിണറായി വിജയൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള സിൽവർ ലൈൻ നടപ്പാക്കുന്നതിൻ്റെ പ്രധാന തടസ്സം കേന്ദ്രത്തിൻ്റെ അംഗീകാരം കിട്ടാതിരിക്കലാണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു യന്ത്രത്തിന് എണ്ണയിടുന്ന പോലെ അല്ലെങ്കിൽ ഗ്രീസ് ഇടുന്നത് പോലെ ഒരു ലൂബ്രിക്കേഷൻ, ഒരു രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിനെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യുക, ഒന്ന് അതിനിടയിലുള്ള ആ ഉരച്ചിലുകളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടുള്ള ഒരു എണ്ണയിടൽ ആണോ ഇത് എന്ന് സംശയിച്ചാൽ, അങ്ങനെ സംശയിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല, സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനും സാധ്യമല്ല. പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ സമീപം അന്നും ഇന്നും നമുക്ക് എവിടെ പോയും നല്ല കാര്യങ്ങൾ പഠിക്കാം, ഏത് കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. ഉദാഹരണം ഇസ്രായേൽ, ഇസ്രായേലുമായിട്ട് വളരെയധികം പിണങ്ങി നിൽക്കുന്ന കാലത്തും അവിടുത്തെ ഇറിഗേഷൻ പഠിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഗുജറാത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ആനന്ദ് പാറ്റേൺ ഉണ്ടായത്, ആനന്ദ് പാറ്റേൺ ധവള വിപ്ലവം ഉണ്ടായത്. അപ്പോൾ ധവള വിപ്ലവം അവിടെ നിന്ന് പഠിക്കാം, അതുപോലെ ഹരിത വിപ്ലവം പഞ്ചാബിൽ നിന്ന് പഠിക്കാം. അപ്പോൾ ആ തരത്തിൽ നമ്മളിൽ നിന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് TK ജോസ് IAS, അദ്ദേഹം ഇപ്പോഴും നമ്മുടെ സർവീസിലുണ്ടല്ലോ. TK ജോസ് IAS ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് കുടുംബശ്രീയെ കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഗുജറാത്തിൽ പോയി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച്. അപ്പോൾ കുടുംബശ്രീ പഠിക്കാനായിട്ട് ഇനി ഗുജറാത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അത് നമ്മൾ വേണ്ടെന്ന് പറയണ്ട. അതേപോലെ തന്നെ ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കിയ സമയത്ത് കാണാൻ കഴിയുന്നത് കുറച്ച് വർഷം പഴക്കമുള്ളതാണെങ്കിൽ പോലും കമ്പാരിറ്റീവായിട്ട് പറഞ്ഞ നമ്മൾ 0.8 ആണെങ്കിൽ അവർ ജസ്റ്റ് 0.5 മുകളിലാണ്, നാഷണൽ ആവറേജിന് തൊട്ട് മുകളിലാണ്. നാഷണൽ ആവറേജിന് താഴെയാണ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നമുക്കധികം പഠിക്കാൻ തൽക്കാലം ഇല്ല. പക്ഷേ ഉത്തർപ്രദേശൊക്കെ 0.3 ആണ്. അപ്പോൾ BJP വളരെ BJP ഭരിച്ചുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾ, അതുപോലെ ദളിതുകൾ, ആദിവാസികൾ, അതുപോലെ തന്നെ മൈനോറിറ്റികൾ, അവരുടെ സ്ഥിതി വളരെ വളരെ മോശമാണ്. പ്രത്യേകിച്ചും ഗുജറാത്തിലെ മുസ്ലിം മൈനോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പല റിപ്പോർട്ടുകളിലും പറഞ്ഞതുപോലെ ചില പ്രദേശങ്ങളിൽ ദളിതുകളെക്കാൾ മോശമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സോഷ്യലായിട്ടുള്ള ഒരുപാട് ചുമതലകൾ ചെയ്യാനുള്ള സ്റ്റേറ്റുകളും നമ്മളും തമ്മിൽ താരതമ്യപ്പെടുത്താനും കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 14.8% ഗുജറാത്തിൽ ആദിവാസികളാണ്, ട്രൈബാണ്, SC അല്ല, ട്രൈബാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ നാഷണൽ ആവറേജ് 8 ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആവറേജിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം വരുന്ന അത്രയും ട്രൈബൽ പോപ്പുലേഷൻ ഗുജറാത്തിലുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ വളരെ സൂക്ഷ്മമായിട്ടത് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അതുകൊണ്ട് അവരുടെ സ്ഥിതിയും മെച്ചം ഒട്ടും മെച്ചമല്ല.
അപ്പൊ ആ അർത്ഥത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളാനും കൊടുക്കാനും ശ്രമിക്കുന്നത് കൊള്ളാം, പക്ഷെ ഞങ്ങൾ പോയാൽ ശരി, നിങ്ങൾ പോയാൽ ശരിയല്ല എന്ന് പറയുന്നത് ചില സിനിമാ ഡയലോഗുകളൊക്കെ ഉണ്ട്, ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ധരിച്ചാൽ അത് നല്ലതും ഞങ്ങൾ ധരിച്ചാൽ മോശവും എന്ന് പറയുന്നത് ശരിയല്ല. ആരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും മറ്റു ശ്രമിക്കാം. ഇപ്പോൾ ഗുജറാത്ത് വേണ്ട, കർണാടകത്തിലല്ലേ, കർണാടകമല്ലേ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ്, അത് ബി ജെ പിയിലെ ഭരിക്കുന്നു. മാറി മാറി ഭരിക്കും ജനതാദളും കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കർണാടകം. അവിടെ നമ്മൾ ചികിത്സിക്കാൻ പോലും അവിടെയല്ലേ പോകുന്നത്, നമ്മുടെ വടക്കേ മലബാർ ഇപ്പോഴും ചികിത്സയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് കർണാടകമാണ്. അതുകൊണ്ട് ബി ജെ പി ഭരിക്കുന്നതുകൊണ്ടല്ല ഞങ്ങളവിടെ പോയില്ല, മരിച്ചാലും വേണ്ടില്ല എന്നാരും പറയില്ല. അവിടെ അതിർത്തി അടച്ചപ്പോൾ നമ്മൾ തുറക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷേ അത് ഞങ്ങൾ ചെയ്താൽ ശരി, നിങ്ങൾ ചെയ്താൽ തെറ്റ് എന്ന നയം വൈകിട്ടാണെങ്കിലും സി പി എം തിരുത്തിയാൽ നമുക്കും അവർക്കും എല്ലാം നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി മറുപടി പറയേണ്ട, കൃത്യമായ മറുപടി പറയേണ്ട ഒരു വിഷയം നേരത്തെ ശ്രീ സി പി ജോൺ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ആ മറുപടിയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.